എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. സത്യത്തിൽ ഇത്തരമൊരു സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. ചന്ദ്രനെക്കുറിച്ച് സുരേഷ് വളരെ കൃത്യമായിട്ടും ഒരു നല്ല പ്രമേയം എഴുതി വായിച്ചു. അതിൽ കൂടുതൽ ഞാൻ എന്ത് പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാം. ചന്ദ്രൻ വെയ്യാട്ടുമ്മൽ എന്ന പേര് വരുന്നതിന് മുന്നേയുള്ള ചന്ദ്രനെയാണ് എനിക്ക് കൂടുതൽ പരിചയം. ഒരുപാട് മാസങ്ങൾ വർഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പട്ടിണി കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. നാടകങ്ങൾ പഠിക്കാൻ ഞങ്ങളെപ്പോലെ കുറച്ച് പേരെ ആദ്യകാലത്ത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ മിക്കവാറും ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ചാടിപ്പോയി ജോയിൻ ചെയ്തതാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ. അല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ പോയി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞേക്കുന്ന പോലെ നാടകങ്ങൾ പഠിക്കാൻ ഏതെങ്കിലും പാരൻ്റ് ആ കാലത്ത് തയ്യാറാവുമായിരുന്നോ? ഇല്ല. ഞാൻ ബി എസ് സി കഴിഞ്ഞ സമയത്ത് വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളൊരു ചിന്ത ഞാൻ നിൽക്കുന്ന സമയത്ത് ഐ വാസ് സോ തേഴ്സ്റ്റി ഫോർ ആർട്ട്. കലയോട് അത്ര ഒരു വല്ലാത്ത മോഹമുള്ളത് കൊണ്ട് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞത് അതിനകത്ത് ഒപ്പിട്ട് തരില്ല എന്നാണ്. അപ്ലിക്കേഷനിൽ ഗാർഡിയൻ ആയിട്ട് പിന്നെ മൂത്ത ജ്യേഷ്ഠൻ ഒന്നിങ്ങനെ ഒന്ന് കോരി വരച്ചു, അതും വെച്ച് പോയി ചെന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ നാടകം കളിക്കാൻ വേണ്ടി അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയത്. പട്ടിണി തന്നെയായിരുന്നു, ഹോസ്റ്റലിലൊക്കെ ഹോസ്റ്റലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ പഞ്ചായത്തുകളിലെ മാർക്കറ്റ് ബിൽഡിങ്ങിൻ്റെ മീതെയൊക്കെ താമസിക്കുന്ന ഗതികേട് ഒരു പക്ഷേ എല്ലാ ഗ്രാമത്തിലുള്ളവർക്കും ഇഷ്ടമുണ്ടാവും. പിൻഭാഗത്ത് ഇറച്ചി കച്ചവടമാണ്, രാത്രി പകലും ഒന്നും ആ റൂമിലൊന്നും ഇരിക്കാൻ പറ്റില്ല, ഉറങ്ങാനായി മാത്രം അവിടെ ചെല്ല. അങ്ങനെയൊക്കെ ഒരു കാലത്താണ് ഞങ്ങളിത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം പഠിച്ചത്. ആ സമയത്ത് ഞരളത്ത് എപ്പോഴും ആശാൻ എപ്പോഴും സ്കൂളിലേക്ക് വരും. സ്കൂൾ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയാണ്. സ്കൂളിലേക്ക് വന്ന് നോക്കുമ്പോൾ ശങ്കരപ്രസാദിനെ ഇങ്ങനെ വട്ടിടും, ഞങ്ങൾക്ക് എന്തെങ്കിലും, ഞങ്ങൾ കലാകാരന്മാർക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ പറയും. ആ സമയത്ത് ശങ്കരപ്പിള്ള സാറ് സി സി ആർ ടി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വർഷത്തെ സോപാന സംഗീതത്തിൻ്റെ ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. അന്നാണ് ചന്ദ്രൻ എങ്ങനെയൊക്കെയോ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പടികടന്ന് എത്തിയത്. ഞാൻ തന്നെയാണ് ആദ്യത്തെ ദിവസം കൊണ്ടുപോയത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ചന്ദ്രൻ രൂപപരമായിട്ട് ഉയരം കുറവായിരുന്നു, പിന്നെ അന്ന് മെലിഞ്ഞ ഉണങ്ങിയ ഒരു പയ്യനായിരുന്നു. 10-22 വയസ്സായിട്ടുണ്ടാവോ എന്ന് തോന്നുന്നു അല്ലേ? ആ സമയത്താണ്, ആണ് 1980 81-82 ആണ് ചന്ദ്രൻ വരുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിൽ ഞങ്ങളങ്ങ് അക്കോമഡേറ്റ് ചെയ്യണം. കാരണം ചന്ദ്രന് ലാലൂർ എന്ന ആ ഗ്രാമത്തിൽ എവിടെ താമസിക്കും, എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നത് എന്നതിൻ്റെ ധാരണകളൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും 10 പൈസയും 25 പൈസയൊക്കെ കടം മേടിക്കും. എൻ്റെ കയ്യിൽ 25 പൈസ ഉണ്ടെങ്കിൽ അത് ഞാൻ മുരളിക്ക് കൊടുക്കും, മുരളി അത് രാധാകൃഷ്ണ കൊടുക്കും, രാധാകൃഷ്ണൻ അത് ചന്ദ്രന് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്ത കാലമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അന്നാണ് ഈ ഞരളത്തിൻ്റെ ശിഷ്യനായിട്ട് ചന്ദ്രൻ അവിടെ എത്തുന്നത്. പിന്നീട് ചന്ദ്രൻ സോപാന സംഗീതത്തിനേക്കാൾ കൂടുതൽ തിയേറ്റർ മ്യൂസിക്കാണ് പഠിച്ചത്, സംശയമൊന്നുമില്ല. കാരണം തിയേറ്റർ മ്യൂസിക്കിൻ്റെ ഒരു അതോറിറ്റി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രനാണ് ഞങ്ങളുടെ ജനറേഷനിൽ എന്ന് ഞാൻ പറയും. കാവാലം സാറിൻ്റെ മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു, ശങ്കരപ്രസാദിൻ്റെ മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ തിരൂരുള്ള വാസുദേവ പണിക്കരോ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആളുകളായിരിക്കും അതിന് മുന്നേ വളരെ കൃത്യമായിട്ടും എന്താണ് തിയേറ്റർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിയേറ്റർ മ്യൂസിക് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ വിശ്വാസം. ചന്ദ്രൻ അങ്ങനെ സ്കൂളിലെത്തി ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നു.
അപ്പോഴേക്കും സ്കൂൾ ഓഫ് ഡ്രാമയിൽ അന്ന് മ്യൂസിക് പഠിപ്പിക്കാൻ ആരുമില്ല. ഞങ്ങളൊക്കെ തിയേറ്റർ നാടകത്തിന് മ്യൂസിക് ചെയ്തിരുന്നത് ഈ ഇപ്പം കുട്ടികൾ വീണ്ടും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ കട്ട് ആൻഡ് പേസ്റ്റ് മ്യൂസിക്. ഒരുപാട് റെക്കോർഡ്സ് കേൾക്കുക, എന്നിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ട് ഞങ്ങൾ ഒരൊറ്റ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് വായിക്കാനൊന്നറിയില്ല, പക്ഷേ താളബോധം മാത്രം വെച്ചുകൊണ്ടും ഹമ്മിങ്സ് മാത്രം വെച്ചുകൊണ്ടൊക്കെ ഒരു വലിയ മ്യൂസിക് പാറ്റേൺ ഞങ്ങൾ ആ കാലത്ത് ഞങ്ങളുടെയൊക്കെ നാടകത്തിന് വേണ്ടി ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അത്യാവശ്യം ഈ എന്താ പറയുക, ഈ റെക്കോർഡിലായിരുന്നു വലിയ സ്കൂൾ, വലിയ AVM റെക്കോർഡ്സൊക്കെ കണ്ടിട്ടില്ലേ, അത്ര സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ നാടകം കളിച്ചിട്ടുണ്ടെന്നേ ഒരു കാലത്ത്. അങ്ങനെയൊക്കെയുള്ളൊരു സമയത്താണ് മ്യൂസിക്കിൻ്റെ കൃത്യമായിട്ടുള്ള സെൻസ് ശ്രീ ചന്ദ്രൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. ഞങ്ങൾക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആ കാലത്ത് പഠിച്ച ഞങ്ങൾക്കൊക്കെ ഒരു നിധിയെ ലഭിച്ച സന്തോഷമായിരുന്നു ചന്ദ്രൻ അവിടെ വന്നപ്പോൾ. ചന്ദ്രന് സംശയമൊന്നുമില്ല, പിന്നെ ചന്ദ്രനാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഇടപഴകുക, ഒരു വല്ലാത്ത ഹ്യൂമർ സെൻസ്. നർമ്മോക്തികളുടെ ഒരു ഘോഷയാത്രയാണ് ചന്ദ്രൻ എപ്പോൾ സംഘത്തിൽ എത്തിപ്പെട്ടാലും. ചന്ദ്രൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ മേളമാണ്, സന്തോഷമാണ്, കിട്ടുന്ന ഇൻസ്ട്രുമെൻസ് ഒന്നും വേണ്ട, ഡെസ്കായാലും ബെഞ്ചായാലും എല്ലാം താളത്തിൻ്റെ ഒരു ഘോഷയാത്ര ചെയ്യും, പിന്നെ നന്നായി പാടും. സ്കൂളിൽ ധാരാളം മുളയുണ്ടായിരുന്നു, ഈ മുള വെട്ടിയ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിലൊക്കെ ഈ മറ്റേ റബ്ബർ എന്താ പറയണ്ടേ ബലൂണിൻ്റെ ഒക്കെ പീസസ് ഒക്കെ വെച്ച് എന്തൊക്കെ തരം ഇൻസ്ട്രുമെൻസ് ഒക്കെയാണ് ആ കാലത്ത് ചന്ദ്രൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്നോ, എങ്ങനെയാണ് അത് ശ്രുതിസുഭകമായി ഉപയോഗിച്ചത് എന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. അത് ചന്ദ്രന് മാത്രം സാധിക്കുന്ന ഒരു വലിയ സിദ്ധിയായിരുന്നു. ഇങ്ങനെയുള്ളൊരു ചന്ദ്രന് നരിപ്പുനുള്ളവരറിയില്ല എന്ന് ഇപ്പോൾ സലാം പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഒരു പക്ഷേ ഈ 10-22 വയസ്സുള്ള കാലത്ത് ഈ നാട് വിട്ടതുകൊണ്ട് സ്വന്തം നാട്ടുകാർക്ക് വേണ്ടത്ര പരിചിതനാവാൻ സാധിച്ചില്ല എന്നേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ കയ്യിലെത്തി, ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ഞാൻ 80s ചന്ദ്രനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അതിനുശേഷമുള്ള ഒരു വലിയ ലിസ്റ്റ് ഇവിടെ ആൾറെഡി വായിച്ചു കഴിഞ്ഞു, അതിന് ഞാൻ പറയുന്നില്ല. 80s പിന്നീട് കേരളത്തിലെ അമേച്ചർ തിയേറ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നടന്നത് 83 ജൂൺ ടു ഡിസംബർ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് കാട്ടൂർ എന്ന ഗ്രാമത്തിൽ ഒരു വലിയ 6-month വർക്ക്ഷോപ്പ് നടന്ന് നാടകശില്പശാല നടന്നിട്ടുണ്ട്. അത് കേരളത്തിലെ അമേച്ചർ നാടകവേദിയിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഖണ്ഡികയാണ്. ശ്രീ ജോസ് ചെർമലായിരുന്നു അതിൻ്റെ ക്യാമ്പ് ഡയറക്ടർ, മുരളി മേനോൻ, പരമേശ്വരൻ, ശിവകരൻ കൂടെ ഞാനും ഒക്കെ അവിടെ വൃത്തിയായി പണിയെടുത്തിരുന്നു 6 months. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാമത്തിലെ ഒരു തെങ്ങിൻ തോപ്പിൽ എന്ന് മാത്രമല്ല, ഈ ഇതുപോലെ തന്നെ മഴ പെയ്ത പ്രളയമാണ്, പിന്നിങ്ങനെ എന്താ പറയണ്ട ഒരു ഈ കൊപ്ര ഉണക്കാനുള്ള ഒരു ചെറിയ ഷെഡുണ്ട്, ആ ഷെഡിനകത്ത് ഞങ്ങൾ 10-20 പേര് താമസിക്കുകയാണ്. അത് മാക്സിമം ഒരു 8-6 ഒക്കെ സ്ഥലത്തിന് വലിപ്പമുള്ളൂ കേട്ടോ, അതിനകത്ത് ഞങ്ങൾ ഇത്രയും പേര് ജീവിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. ആ സ്ഥലത്തൊക്കെയാണ് ജോസ് ചെർമൽ തോണിയിൽ നിൽക്കുക, ഞങ്ങൾ തട്ടുമ്പിൽ നിൽക്കുക, അങ്ങനെയൊക്കെയാണ് അന്ന് നാടകം കളിച്ചത്. പെരുമഴയാണ് എല്ലായിടത്തും. ആ സമയത്ത് ആ കാലത്താണ് ചന്ദ്രനെ സ്കൂൾ ഓഫ് ഡ്രാമയെന്ന് കാട്ടൂരേക്ക് കൊണ്ടുപോയത്. ഞങ്ങളുടെ കൂടെ നിരവധി നാടകങ്ങളിൽ സഹകരിച്ചു, എന്ന് മാത്രമല്ല ചന്ദ്രൻ അന്ന് നാടകത്തിൽ അഭിനയിച്ചു. ചന്ദ്രൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഇങ്ങനെ രാവിലെ മുതൽ 7 മുതൽ 8:30 വരെ ഫിസിക്കൽ എക്സസൈസസ്, പിന്നെ തിയറീസിൻ്റെ ഒരു ഘോഷയാത്ര, അത് കണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സസ്, നിരവധി ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ചന്ദ്രൻ അതൊന്നും വേണ്ടായിരുന്നു. അടിസ്ഥാനമായിട്ട് ആ ശരീരം നിറയെ താളമാണ്, ആ താളത്തിനകത്ത് അദ്ദേഹം അരങ്ങത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എന്തൊരു സൗന്ദര്യമായിരുന്നു. അത്ര ഒരു വലിയ, അതും കണ്ടാൽ വളരെ ചെറിയ രൂപഘടനയുള്ളൂ, പക്ഷേ അരങ്ങിലും വന്ന അരങ്ങങ്ങ് നിറയുകയാണ്. സിജെ തോമസിൻ്റെ ആ ക്രൈം ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രതിയൊക്കെ ചെയ്ത ചന്ദ്രനെ എനിക്ക് അത്രയേറെ ഓർമ്മയുണ്ട്.
ചന്ദ്രനെ കൊണ്ട് ഞങ്ങൾ പലപ്പോഴും ആ സീൻസ് റിപ്പീറ്റ് ചെയ്യിപ്പിക്കും ചന്ദ്രൻ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. പറയുമ്പോൾ ചന്ദ്രൻ കൂടുതൽ റിഹേഴ്സൽസ് ആവശ്യമുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും മുരളിയാണ് അതിൻ്റെ ഒരു ആശാൻ. മുരളി ഇങ്ങനെ ചന്ദ്ര ആ സീൻ ഒന്നും കൂടി ചെയ്യുക, ആ സീൻ ഒന്നും കൂടി ചെയ്യുക എന്ന് പറഞ്ഞ് സീൻ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കും. ഒരു എം ആർ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ LIC-യിലായിരുന്നു ഗംഭീര ഫോട്ടോഗ്രാഫർ. അദ്ദേഹം ഇപ്പോൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ നാടകപാത എന്ന് പറഞ്ഞ് ജോസ് ചെറുമ്മന്റെ ജീവിതം മൊത്തം റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാടകപാത എന്ന് യൂട്യൂബിൽ അടുത്താൽ കിട്ടും. 10-16 എപ്പിസോഡ്സായി വരുന്നു. അതിനകത്തൊക്കെ ചന്ദ്രനുണ്ട്. ചന്ദ്രൻ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ചന്ദ്രൻ അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, നാടക സംഗീതം എങ്ങനെ എന്ന് തിരിച്ചറിഞ്ഞത് കാട്ടൂർ വർക്ക്ഷോപ്പിൽ നിന്നാണ്. പ്രത്യേകിച്ചും ജോസ് ചെറുമ്മലാണ് അത് കൃത്യമായിട്ടും അതിൻ്റെ ആത്മാവ് സോള് മനസ്സിലാക്കി കൊടുത്തത് എന്ന് ചന്ദ്രൻ പറയാറുണ്ട് പലപ്പോഴും. പിന്നീട് ചന്ദ്രൻ ഞാനും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് വീണ്ടും സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച് ഇറങ്ങിയ പലരെ അപേക്ഷിച്ച് ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് വെറുതെ ഒരു 6 മാസമൊക്കെ തെണ്ടി നടന്നിട്ടുള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന് ശരിയാതെ. പക്ഷെ അപ്പോഴേക്കും തന്നെ എനിക്ക് ജോലി കിട്ടി, അതും സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ, വീണ്ടും നാടകം തന്നെ. അത് കഴിഞ്ഞിട്ട് ദൂരദർശന ജോലി കിട്ടി, ഞാനത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. ആ സമയത്ത് ചന്ദ്രനെ വീണ്ടും വിളിച്ചു വന്നു. അന്ന് ആണ് മിസസ് മായ തോങ്ബർഗ്, സ്വിറ്റ്സർലൻഡുകാരിയാണ്, അവർ പാരീസിലാണ് പഠിച്ചത്, സ്വീഡനിലാണ് വർക്ക് ചെയ്തിരുന്നത്, പിന്നെ അവർ ഫിൻലാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവർ വന്നിട്ട് റൈസ് ആൻഡ് ദ ഫോൾ ഓഫ് ദ സിറ്റി മഹോഗണി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഹ്ത്തിൻ്റെ അതിഗംഭീര നാടകം ചെയ്യാണ്. അപ്പം ഞാനും മുരുകനും ഞങ്ങൾ രണ്ടുപേരുമാണ് ലീഡ് റോളുകൾ അന്ന് കളിച്ചത്. കൂടെ അടുത്ത കാലത്ത് മരിച്ചുപോയ ശ്രീ പി ബാലചന്ദ്രൻ, അഹമ്മദ് മുസ്ലിം, അങ്ങനെയൊക്കെയുള്ള നല്ല അതിഗംഭീര നടന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ശ്രീലത പോലെയുള്ള നടികളുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് മ്യൂസിക് ചെയ്യുന്നത് ചന്ദ്രനായിരുന്നു. ഈ മായ എന്ന സംവിധായിക ബ്രഹ്തിയൻ തിയേറ്ററിൻ്റെ ഒരു അതോറിറ്റിയാണ്. അപ്പോൾ ബ്രഹ്തിയൻ നാടകങ്ങൾ എങ്ങനെയാണ് സംവിധാനം ചെയ്യുക എന്ന കാര്യത്തിൽ അവർക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ല. അപ്പോഴാണ് അവർ ബ്രഹ്തിയൻ നാടകവും മിസ്റ്റിക് കവിയായിട്ടുള്ള ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളും വെച്ചിട്ടുള്ള ഒരു കൊളാഷ് ചെയ്യുന്നത്. ആ കൊളാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ മ്യൂസിക് എങ്ങനെ ബ്രഹ്തിയൻ മ്യൂസിക്. ഒരു പക്ഷേ ഞങ്ങളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത് റൈസ് ആൻഡ് ദ ഫാൾ ഓഫ് ദ സിറ്റി മഹാഗണിയും അതുപോലെ തന്നെ വാദം അപവാദം എന്ന കൾട്ടിൻ്റെ മറ്റൊരു നാടകവുമായിരിക്കും. ഇതിൽ രണ്ടിലും ചന്ദ്രൻ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ബ്രഹ്തിയൻ നാടകത്തിൽ ഈ പ്രോസും പോയട്രിയും സംഗീതവും എല്ലാം മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രത്യേകതരം സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനുണ്ട്. ഈവൻ സംഗീതം അടുത്തുകൂടെ പോയിട്ടില്ലാത്ത ഞാൻ പോലും പാടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ചന്ദ്രനാണെങ്കിലുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ അരങ്ങത്ത് നിൽക്കാൻ ഒരു വല്ലാത്ത ആവേശമാണ്. കാരണം ഒരു തരിവ്, കാരണം കൃത്യമായിട്ട് താളം കൂടെയുണ്ട്, പിന്നെ പരിഭ്രമിക്കാനില്ലല്ലോ. താളമുണ്ടെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റിനും അരങ്ങത്ത് സുഗമമായിട്ട് വ്യാപരിക്കാൻ പറ്റും. അത്ര സുഖമായിരുന്നു. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ. ഈ ചന്ദ്രനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ അനവധിയാണ് പറയാനുള്ളത്. എത്ര സമയമുണ്ട്? ഞാൻ നിർത്തണം. ചന്ദ്രൻ്റെ ഒരു വല്ലാത്ത പ്രൊഡക്ഷൻ, വല്ലാത്ത മ്യൂസിക് കോമ്പോസിഷനാണ് വെയ്റ്റിംഗ് ഫോർ ഗോദോ. സെപ്പോൾ ലുഹുത്തല എന്ന് പറഞ്ഞൊരു ഫിന്നിഷ് സംവിധായകൻ, മുരളി മേനോനും ഞാനും തന്നെ വീണ്ടും അരങ്ങിൽ, വ്ളാഡിമറും എസ്ട്രഗണുമായിട്ട് ഞങ്ങൾ കളിക്കുന്നു. അന്നേക്ക് ചന്ദ്രൻ എവിടുന്നോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് ഒരു ഷെഹനായി സംഘടിപ്പിച്ച് കഴിഞ്ഞിരുന്നു. ഷെഹനായി, ചന്ദ്രൻ ഫ്ലൂട്ടാണോ വായിക്കുക, ഷെഹനായിയാണോ വായിക്കുക, സിത്താറാണോ വായിക്കുക, തബലയാണോ വായിക്കുക, മൃദംഗമാണോ വായിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. ഏതാണോ ആവശ്യം അതിനനുസരിച്ച് ചെയ്യും. ആ ഷെഹനായി എന്ന ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഷെഹനായിയുടെ അല്ലാത്ത ചില ശബ്ദവീചികൾ ഉണ്ടാക്കുകയും ഒരു അബ്സേർഡ് നാടകം, അസംബന്ധ നാടകത്തിന് സംഗീതമുണ്ടാക്കുകയും ചെയ്യുകയാണ്. അസംബന്ധ നാടകങ്ങൾക്കൊക്കെ സംഗീതമുണ്ടാക്കുക എന്നത് ഏതൊരു മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൈലി ചലഞ്ചിങ് ആണ്. അത്ര എളുപ്പമൊന്നുമല്ലാതെ പറയുമ്പോൾ നാടകമല്ലേ, സംഗീതമല്ലേ, റിഹേഴ്സൽ അവസാനിക്കാറേ, ഞങ്ങൾ വരാട്ടോ, നിങ്ങൾ നാടകം മ്യൂസിക് അങ്ങ് ചെയ്യാം എന്നൊരു രീതി കേരളത്തിൽ ജനറലി ഉണ്ട്, മ്യൂസിക്കിൻ്റെയൊക്കെ കാര്യത്തിൽ, നൃത്ത കോറിയോഗ്രാഫിയുടെയൊക്കെ കാര്യത്തിൽ. ഇതങ്ങനെയല്ല,
നാടകത്തിൻ്റെ റിഹേഴ്സൽസിന് ആക്ടേഴ്സ് എപ്പോൾ ആരംഭിക്കുന്നു ആ ദിവസം മുതൽ മ്യൂസിഷ്യൻ കൂടെയുണ്ട്. എന്തൊരു സുഖമായിരുന്നുവെന്നോ ചന്ദ്രൻ്റെ മ്യൂസിക്, ചന്ദ്രനെ സഹായിക്കാനായിട്ട് മുരുകനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടി വിയിലും സിനിമയിലൊക്കെ കാണുന്ന മെലിഞ്ഞു നീണ്ട മുരുകൻ, മുരുകനെ അറിയുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പല ചാനലിലും അയാളുടെ സീരിയൽസ് വരുന്നുണ്ട്. വെയ്റ്റ് ഫോർ ഗോദോ വീണ്ടും കഴിഞ്ഞു. പിന്നീട് ഞങ്ങളിങ്ങനെ കൾട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റിൽ തിയേറ്റർ, പലയിടത്തും കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ നാടകം കളിക്കും. ആ കാലത്ത് ഡൽഹിയിൽ ഒരു പ്രാവശ്യം നാടകം കളിച്ചപ്പോഴാണ് ചന്ദ്രൻ ഒരു സിത്താറ് മേടിച്ചത്. അയ്യോ, അതൊരു വലിയ ദിവസമായിരുന്നു. ചന്ദ്രന് ആ സിത്താറ് കിട്ടിയ സമയത്ത് ചന്ദ്രൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആവേഗം, അത് ഇപ്പോഴും ഇങ്ങനെ ഓർമ്മ നിൽക്കുകയാണ്. ചന്ദ്രൻ അതിലിങ്ങനെ വളരെ ചെറുതായിട്ട് ആ കമ്പികളിൽ വിരലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്നു. ഈ സിത്താറ് ഇതിൻ്റെ മുന്നേ ചന്ദ്രൻ വെറുതെ ഒരു ചന്ദ്രന് ഒരു 2 മീറ്റർ ഇല്ല, അതിലേറെ ചെറിയൊരു ഒരു തേക്കിൻ്റെ നല്ലപോലെ പ്ലെയിൻ ചെയ്തൊരു കഷ്ണം കിട്ടി, ഒരു ചെറിയ പറഞ്ഞ കഷ്ണം പട്ടിക. ആ പട്ടികയും ചന്ദ്രൻ എവിടുന്നാണെന്ന് അറിഞ്ഞുകൂടാ ചില കമ്പികളെല്ലാം കഷ്ടപ്പെട്ട് അതിലിങ്ങനെ ഈ സ്വരസ്ഥാനത്തിനനുസരിച്ച് വെച്ച് അതിൽ ഗിറ്റാറിൻ്റെയോ മറ്റോ കമ്പികൾ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ചേർത്ത് സിത്താർ പോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി. അതിന് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ എന്നിട്ട് അതിലിങ്ങനെ ചന്ദ്രൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാലമുണ്ട്. ചന്ദ്രൻ്റെ വിരലുകൾ പോകുന്നതിൻ്റെ ഒരു സൗന്ദര്യം, ആ വിരലിൻ്റെ വക്കത്തുള്ള എന്താ വേണ്ടത്, തഴമ്പ് എന്നല്ലേ പറയാം, അതൊക്കെ ഒന്ന് തൊട്ടു നോക്കണം. അപ്പം മനസ്സിലാവും ആ അതിൻ്റെ അകത്ത് സ്ഫുരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മിടിക്കുന്ന ഞരമ്പുകളുടെ ഒരു സംഗീതത്തിൻ്റെ ഒരു എങ്ങനെ ഇതൊക്കെ വാച്ചിയാൽ പറയാൻ പറ്റില്ല. അത് കേൾക്കണം ഇങ്ങനൊരു മ്യൂസിഷ്യൻ. ചന്ദ്രൻ ഈ കൾട്ടിന് വേണ്ടി നാടകങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആദ്യം റൂട്ടിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ നടന്നു. അത് കഴിഞ്ഞ പിന്നെ കൾട്ടിൽ പിന്നീട് ചന്ദ്രനും ഞാനും കൂടി ഒരു നാടകത്തിന് ഞാൻ വോയിസ് എഫക്റ്റും ചന്ദ്രൻ മ്യൂസിക്കും ചെയ്യുന്നു. പ്രസിദ്ധമായിട്ടുള്ള ബഷീറിൻ്റെ കഥാബീജം. ഇവിടെ ഞങ്ങളിവിടെ ടൗൺ ഹാളിലൊക്കെ കളിച്ചിട്ടുണ്ട്, കോഴിക്കോട്ട് കണ്ടിട്ടുണ്ടാവാം ആരെങ്കിലുമൊക്കെ. ആരെങ്കിലും ആ കാലത്ത് അന്ന് ഇവിടുന്ന് നാടകം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഒരു നാടകോത്സവം. അതിനകത്ത് മ്യൂസിക്, ഞാൻ വോയിസ് എഫക്റ്റുകൾ, മഴ, അതുപോലെ ഈ എന്താ പറയുക മില്ലിലെ ക്രൂരമായിട്ടുള്ള ഈ എന്താ പറയുക ബ്ലേഡിൻ്റെ ശബ്ദങ്ങൾ, കാറ്റ്, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് മ്യൂസിക്കലി കൺവേർട്ട് ചെയ്യുക, ഒരു നാടകത്തിൻ്റെ ഭാവതലങ്ങളിലേക്ക് എങ്ങനെയാണ് സംഗീതം ഏറ്റവും ഉദാത്തമായ തലങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നൊക്കെ എത്ര എളുപ്പത്തിലാണ് ചന്ദ്രൻ ചെയ്തത് എന്നുള്ളത് ഇന്നും ഓർക്കുമ്പോൾ ശരീരം മൊത്തം, മനസ്സ് മൊത്തം ഇങ്ങനെ കോരിത്തരിക്കും. അത്ര സുന്ദരമായിരുന്നു. അതുപോലെ കറുത്ത ദൈവത്തെ തേടി എന്ന നാടകം എത്ര കാലമാണ് ഞങ്ങൾ നാടകം കളിച്ചിട്ടുള്ളത് എന്നറിയില്ല. ഇന്ത്യയിൽ ഇനി ഞങ്ങൾ കളിക്കാത്ത നഗരങ്ങളുമില്ല കറുത്ത ദൈവത്തെ തേടി. അന്നും എനിക്ക് സപ്പോർട്ടിംഗ് ആയിക്കൊണ്ട് ചന്ദ്രൻ തന്നെ. കറുത്ത ദൈവത്തെ തേടി എന്ന നാടകത്തിൽ വെളുത്ത ദൈവത്തിൻ്റെ പൂജാരിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഒരു സാക്ഷാൽ വേണുജി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അധ്യാപകൻ ഉണ്ടാക്കിയ ഒരു വലിയ കോറിയോഗ്രാഫിക് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കൃത്യമായിട്ടും താള പദ്ധതിക്ക് കൃത്യമായിട്ടാണ്. എന്ന് മാത്രമല്ല ഇടഞ്ഞുകൊണ്ട് വേണം മൂവ് ചെയ്യാൻ. താളം ഇടയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നിശ്ചിതമാവുമെന്ന് വിശ്വസിക്കട്ടെ. അപ്പോഴൊക്കെ ഉണ്ടാക്കി തരുന്ന സപ്പോർട്ടിങ് ഇങ്ങനെ ഇനി എത്ര പറയണം, എത്ര പറയാം ഇനി ബാക്കിയുള്ളതെന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ മനസ്സിനെ ഇങ്ങനെ ഹോണ്ട് ചെയ്തൊരു നാടകമാണ് മേഘസന്ദേശം, കാളിദാസൻ്റെ മേഘസന്ദേശം, വൺ മാൻ ഷോ. ഞാൻ തന്നെ ചെയ്യുന്നത്, ഞാനാണ് ആക്ട് ചെയ്യുന്നത്, മായ തോങ്ബർഗാണ് സംവിധാനം ചെയ്യുന്നത്, മധു എന്ന മധുസൂദനാണ് മ്യൂസിക് കമ്പോസ് ചെയ്തത്, ചന്ദ്രനാണ് വായിച്ചത്. അതിൽ യക്ഷൻ്റെ ഒരു എൻട്രിയുടെ മ്യൂസിക് ഉണ്ട്, അതും നവരസത്തിൽ, നവരസം എന്ന രാഗത്തിൽ. അത് കഷ്ടിച്ച് ആ ഒരു ആ ബസ്സിൻ്റെ അപ്പുറത്തുള്ള അത്രയും ദൂരത്തുനിന്ന്
ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ സാധാരണ ഓപ്പൺ എയറിലൊക്കെ കളിക്കുക, അങ്ങനെ നടന്ന് വരേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അരങ്ങിലെത്തുന്നത് വരെ ഈ നവരസത്തിൻ്റെ ഒരു വിസ്താരമുണ്ട്. ആ നവരസത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് എത്തുന്നതോട് കൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും. അത്ര എന്താ പറയണ്ട ഇഫക്റ്റീവായിരുന്നു ചന്ദ്രൻ്റെ മ്യൂസിക്. അങ്ങനെ നിരവധി അനുഭവങ്ങളാണ് ചന്ദ്രനെ കുറിച്ച് പറയാനുള്ളത്. പിന്നീട് നേരത്തെ സലാം പറഞ്ഞ പോലെ ഞാൻ സ്കാൻഡിനേവിയയിലേക്കും ചന്ദ്രൻ പാരീസിലേക്കും ലണ്ടനിലേക്കും ഒക്കെ പോയി. പിന്നെ കുറേ കാലം ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ലായിരുന്നു. പിന്നീട് പലപ്പോഴും നാട്ടിലെത്തുമ്പോൾ കാണും. പിന്നീട് ഫുട്സ്ബാളിൽ നാടകം കളിക്കുന്ന സമയത്ത് രഘുത്തമനാണ് കൂടെ. രഘുണ്ട്, ശ്രീലതയുണ്ട്. കുക്കു താര ആർട്സിലാണ് ചെയ്തതാണ് എൻ്റെ വിശ്വാസം. മുരളിയൊക്കെ കൂടിയിട്ട് ശങ്കരപ്രസാദ് കൊണ്ടുപോയിട്ട് ഇത് വേറെ ഗ്രൂപ്പിൽ അങ്ങനെ ലോകം മുഴുവൻ കറങ്ങി. അങ്ങനെ കറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം ചന്ദ്രൻ ഫിസിക്കലി അപ്പിയർ ചെയ്തത് ടെമ്പസ്റ്റിലാണെന്ന് തോന്നുന്നു. അല്ല, അതിനുശേഷം ഇറ്റ് ഫോക്കിൽ ദീപനൊക്കെ ചെയ്ത പല നാടകത്തിലും ചന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്പൈനൽ കോഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഏറ്റവും അവസാനം അനുരാധ കപൂർ ഡയറക്റ്റ് ചെയ്ത നാടകത്തിലും ചന്ദ്രൻ ഉണ്ടായിരുന്നു. ചന്ദ്രൻ ആണ് കൃത്യമായിട്ടും ഒരു ആക്ടർ എത്രമാത്രം ഫങ്ഷൻസ് അരങ്ങിൽ ചെയ്യണമോ അത്രയും പ്രാധാന്യം മ്യൂസീഷ്യനുണ്ട് എന്ന് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തിയത്. അത്ര ആ ഒരു വല്ലാത്ത സിദ്ധി ഒരിക്കലും ഒരു ഞാൻ വേറൊരു ഒരു 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 മ്യൂസീഷ്യനും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മേഘസന്ദേശത്തിന് കമ്പോസ് ചെയ്ത മധു ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ചന്ദ്രനേക്കാൾ എത്രയോ വർഷം സാധകം ചെയ്ത മനുഷ്യനായിരിക്കും. എങ്കിൽ പോലും ചന്ദ്രൻ എങ്ങനെയാണ് നാടകത്തിൻ്റെ മ്യൂസിക്കിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നത് ടോട്ടലി ഡിഫറെൻ്റാണ്. ചന്ദ്രൻ പിന്നീട് ബയോസ്കോപ്പ് അങ്ങനെ കുറേ സിനിമയ്ക്കൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ചന്ദ്രന് സിനിമാ സംഗീത സംവിധായകനായിട്ടൊന്നും കാണാനേ പറ്റില്ല. കാരണം സിനിമയ്ക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു 10 ഇരട്ടി ഹൈറ്റിലാണ് ചന്ദ്രൻ നാടകവേദിക്ക് വേണ്ടി സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളത്. ഇത് ഈ നാടകമാകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരൊറ്റ ദിവസമേ ജീവിതമുള്ളൂ. ആ കളിക്കുന്ന നിമിഷം മാത്രം, അത് കഴിഞ്ഞാൽ പിന്നെ നാടകമില്ലല്ലോ. രണ്ടാമത്തെ ദിവസം അതേ നാടകം അതേ രൂപത്തിൽ തന്നെയാണ് കളിക്കുന്നതെങ്കിലും ടോട്ടലി ഡിഫറെൻ്റാണ്. കാരണം ആ സമയത്തുള്ള ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും അതിൻ്റെ രീതിയും ഘടനയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഒരു പക്ഷേ സ്ട്രക്ചർ മാത്രമാണ് ഒരുപോലെ നിലനിൽക്കുക. അപ്പം ഞങ്ങളുടെ ഈ നാടകക്കാരെ നാടക പ്രവർത്തകർ ഞങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്ത ഒന്നും വേണ്ട പോലെ റെക്കോർഡുണ്ടാവില്ല, ഒരിക്കലുമില്ല. അതാണ് ചന്ദ്രനും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ചന്ദ്രൻ്റെ മ്യൂസിക് കംപ്ലീറ്റ് ഓരോ നാടകത്തിൻ്റെയും റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു എന്ന് അന്നറിയില്ലല്ലോ. ഇപ്പോൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യവുമില്ല. ഇപ്പോഴിങ്ങനെ കുറേ ഓർമ്മകൾ എന്ന് മാത്രം. ആ ഓർമ്മകളുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ.